പക്ഷെ എന്റെ പൊന്നളിയ ഇത് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഹിന്ദിയിൽ വന്ന് തുമ്പാടൊക്കെ പോലുള്ള ആ ഒരു ലെവൽ ഓഫ് ഐറ്റം അരിഞ്ഞാട്ടമാണ്. സ്റ്റേറ്റ് അവാർഡിനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം കിട്ടില്ല മേഡം. മമ്മൂട്ടി അർജുന ശോനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഒരു കിട്ടില്ല എക്സ്പീരിയൻസ്. നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടില്ല. അത് നന്നായി. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു മമ്മൂട്ടി അഭിനയം കണ്ടില്ല. മമ്മൂട്ടിൻ്റെ പടം, മമ്മൂട്ടി വേറെ ലെവൽ ചെയ്തിട്ടുണ്ട് പടം. അഭിനയ ആളാ നെഗറ്റീവ് റോളൊക്കെല്ലാം അന്യായം. മമ്മൂട്ടി രക്ഷയില്ല. കൊള്ളാൻ അടിപൊളിയായിരുന്നു പടം. അടിപൊളിയായിരുന്നു. ഒരു ഭയങ്കര ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരുടെ പെർഫോമൻസസും വേറെ ലെവലായിരുന്നു. കംപ്ലീറ്റ് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തവരും ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കാണേണ്ട, തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഇതും ഇല്ല. ഏരിയസ് പ്ലക്സിൽ നല്ല സൗണ്ട് എക്സ്പീരിയൻസ്, ഇവിടെ ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽ. മമ്മൂക്കിയുടെ അഭിനയമായാലും പിന്നെ അൺഎക്സ്പെക്റ്റഡ് ഹൊറർ സീൻസ് ഒക്കെ ഉണ്ട്. ബെസ്റ്റ് തിയേറ്റർ, മസ്റ്റ് വാച്ച്. നല്ല സിനിമ. നമുക്ക് ഹിന്ദിയിൽ വന്ന് തുമ്പാടൊക്കെ പോലുള്ള ആ ഒരു ലെവൽ ഓഫ് ഐറ്റം. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ ആകെ മൂന്ന് പേര് അഭിനയിച്ചിട്ടുള്ളൂ. അർജുന അശോകനും സിദ്ധാർത്ഥും പിന്നെ മമ്മൂട്ടിയും. ഇവർ, മമ്മൂട്ടിയും അർജുന അശോകനും പറയണ്ട, അവർ നല്ല പെർഫോമറാണ് ഓൾറെഡി. സിദ്ധാർത്ഥ് ഭരതൻ ഞെട്ടിച്ച് കളഞ്ഞ് ഒരു ക്ലൈമാക്സ് ലെവൽ വരെ നല്ല ഇതായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ പടം നല്ലൊരു കുറച്ചും കൂടെ നമുക്ക് ത്രില്ലിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസിലാണ് പടം തുടങ്ങുന്നത് തന്നെ. പിന്നെ നമുക്ക് അതിലേക്ക് കയറി വരാൻ കുറച്ച് ടൈം എടുക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് നമുക്കൊന്ന് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് അതിലേക്ക് കയറി വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കുറച്ചും കൂടെ നല്ല ക്ലൈമാക്സിലൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു പടമാണ്. അധികം ഡ്യൂറേഷനൊന്നും ഇല്ല, നമുക്ക് നല്ല രീതിക്ക് എൻഗേജിംഗ് ആയിട്ട് തന്നെ ഇരുന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു പടം. പടം രാഹുൽ സദാശിവനെ സംബന്ധിച്ച് കൊടുത്താലേ പറ്റൂ. എന്തെന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച് മേക്കിംഗ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നു എന്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യണമെന്നുള്ളു. അപ്പോൾ ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ പടത്തിന് എത്ര യൂസ്ഫുൾ ആണെന്നുള്ളത്. ടോപ്പ് നോച്ച് മേക്കിംഗ് ആണ്. ഒരു ബ്രില്യൻ വിഷൻ ഉണ്ട് പുള്ളിക്ക്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഡി ഒ പി, എഡിറ്റിംഗ് ഒക്കെ നല്ല ക്രിസ്പാണ്. നമുക്ക് ഹൊറർ ത്രില്ലറാണ്. ഒരു രീതിയിലുള്ള ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ മെയിൻ ഹൈലൈറ്റ് മമ്മൂക്കര. ഒരു നമുക്ക് പാലേരിക്ക് മാണിക്യത്തിന് ശേഷം ഇത്രയും ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യണത് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് ശക്തം. അരിഞ്ഞാട്ടമാണ്. സ്റ്റേറ്റ് അവാർഡിനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം കൊടുത്തതന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ആ ഒരു തീമിനത് വളരെ ആപ്റ്റായിട്ട് തോന്നി. ഒരു സ്ലോ പേസാണ് പടം എന്ന് വെച്ച് സ്ലോ എന്നല്ല, ഈ ഒരു തീമിന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിക്ക് ഇതിന് ഈ ഒരു സ്ലോ അത്യാവശ്യമാണ്. കാരണം ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണിന് ഈ ഒരു സ്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം വർക്കാവത്തില്ല. ഇതിന് എസ്പെഷ്യലി ഇതൊരു ഇപ്പോൾ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നോട്ട് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന സാധനം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആപ്റ്റ് ആവും. കാരണം എല്ലാവർക്കും ഈ ഒരു സ്ലോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടും. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ കാണുന്നത്. സോ ബ്രഹ്മഗുഗം ടീമിൻ്റെ ഒരു ഹാറ്റ്സ് ഓഫ്, താങ്ക് യു. നിങ്ങൾ ആക്ച്വലി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെന്ന് എഴുതി തിയേറ്ററിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമല്ലേ തിയേറ്ററിൽ പോയി കാണണ്ട എന്ന് വിചാരിച്ചൊരിക്കലും എനിക്ക് പറ്റിയതാണ്. ഞാൻ വിചാരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എടുത്തിച്ചെന്ന് കാണണ്ടെന്ന് വരെ വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ പൊന്നളിയ ഇത് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു തിയേറ്റർ ഫീലുണ്ട്. നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇതിനു മുന്നേ ആരെങ്കിലും തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമയിൽ പോരായ്മ. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് ഈ സിനിമയിൽ പോരായ്മയായിട്ടില്ല. കാരണം നമുക്ക് സിനിമ തുടങ്ങിയ ഒരു തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു സ്ലോ പേസ് ആണെങ്കിലും സിനിമ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളൊരു ഇത് തോട്ട് നമ്മളെ മനസ്സിൽ നിന്ന് അങ്ങ് പോകും. കാരണം പിന്നെ നമ്മൾ സിനിമയിലോട്ടങ്ങ് എൻ്ററായി കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചാത്തൻ്റെ ഒരു കോൺസെപ്റ്റ് ഈ സിനിമയിലുണ്ട്. അതാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അതൊക്കെ പിന്നീട് അറിയാം, അത് സ്പോയിലറാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഇത് സ്പോയിൽ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇത് റിവ്യൂ മാറ്റിയ സ്പോയിലറാണ്. അത് കഴിഞ്ഞ് എടുത്തു പറയാൻ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പാവം കിട്ടും, അതുകൊണ്ട് പറയുകയാണ്, മേക്കിങ്ങും ഡയറക്ഷനും. ഈ സിനിമ വേറെ ആരെ കയ്യിൽ കിട്ടണമെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മളെ മലയക്കോട്ട വാലിബൻ്റെ ആൾക്കാർക്ക്, മലയക്കോട്ട വാലിബൻ എടുത്തത് ആൾക്കാർക്ക് ദഹിച്ചില്ല. ആ രീതിക്ക് ഒരു ഫ്ലോപ്പ് ഇതിന് നേരിടാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ മേക്കിങ്ങിൽ അത് മാറ്റിക്കളഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം പെർഫോമൻസ്. മമ്മൂട്ടി, സിദ്ധാർത്ഥ്, അർജുൻ അശോകൻ, ഇതിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് മാത്രം നമ്മൾ പറയാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, മമ്മൂട്ടിയുടെ തോളോട് തോൾ നിന്ന് സിദ്ധാർത്ഥിൻ്റെയും അർജുൻ അശോകിൻ്റെയും ആക്ടിങ് അത് എടുത്ത് തന്നെ പറയണം. ഇവർ മൂന്ന് പേരും മത്സരിച്ച് അഭിനയിച്ച പോലെ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കാസ്റ്റിങ്ങിൽ വേറെ ആര് വന്നാലും ഇത് ഇത്രയും ഒരു നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് ഈ സിനിമയിൽ നിന്ന് കിട്ടില്ലായിരുന്നു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാൽ പോലും ഫ്രെയിം ബൈ ഫ്രെയിം അടിപൊളിയായിരുന്നു. ആ ഒരു മനയുടെ ആ ഒരു സാധനം, മഴ, ഈ രാത്രിയിൽ നിന്ന് പകലിലോട്ട് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ, എന്തോ വിഷയ സാധനമായിരുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളെ മമ്മൂക്കയുടെ ഓരോരോ എൻട്രൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രം മതി തിയേറ്റർ എക്സ്പീരിയൻസ്.
ആണ് ആ രീതിക്ക് പുള്ളിയുടെ ഒരു നോട്ടം ചിരി ഇതോ വേറെ ലെവൽ. പിന്നെ മാക്കിങ്ങിൽ ഈ ഒരു ചാത്തനൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ട്, ഇതൊക്കെ എങ്ങനെ എടുത്തത്? ഇങ്ങനെ സത്യം പറഞ്ഞാൽ വായും തുറന്നിരുന്ന് കണ്ട് ആ രീതിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇത് ടോട്ടലി പറയണേ ഇതൊരു അടിപൊളി പടമാണ്.